ഇത് മാസ് മോട്ടോഴ്സും അങ്ങനെ പറയാം. നമ്മുടെ ഹോണ്ട ഐറ്റിയോ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞാണ്. വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ക്രാങ്ക് ഓയില് തീർന്നു പോയതിനു ശേഷം പിസ്റ്റൺ പിടിച്ചിട്ടുണ്ടാവും. ക്രാങ്ക് സിലിണ്ടർ ക്രാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, സിലിണ്ടർ റീപ്ലേസ് ചെയ്ത് പുതിയതിട്ടുണ്ട്, ഹെഡിന്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലച്ചൊക്കെ അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഒറ്റ യൂണിറ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഈ ബാക്കിലത്തെ ഗിയർ ബോക്സ് സെപ്പറേറ്റ് ആണ്. അത് നമുക്ക് പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻസ് നിലവിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് എഞ്ചിനും രണ്ട് എഞ്ചിൻ്റെ ഭാഗം എഞ്ചിൻ ഓയിലൊക്കെ വരുന്നത് വേറെ സെക്ഷൻ, അതിനിടയിൽ ക്ലച്ച് വരുന്നുണ്ട്, ബെൽറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗിയർ ബോക്സ് വേറെ സെക്ഷൻ. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ വേറെ നിലയിലൊന്നും ചെയ്തിട്ടില്ല. ഈ ബാക്ക് വീലും ഈ സെക്ഷൻ കൂടി ഇത്രയും തന്നെ ഭാഗമാണ് ഗിയർ ബോക്സ് ആയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ നിലവിൽ ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റും ഇല്ല അതുമ്മ. അപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാം അതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കരുത്. ഗിയർ ബോക്സ് മാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻറ്റുകളൊന്നുമില്ല. ബാക്കി എഞ്ചിൻ്റെ ഭാഗം പക്കയായിട്ട് നമ്മൾ ഫ്രണ്ട് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. അത് നമുക്ക് 1 ഇയർ വാറണ്ടിയും നമ്മൾ പറയണുണ്ട്. ഒരു വർഷം കൃത്യമായിട്ട് അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വാറണ്ടിയും കിട്ടും നമുക്ക് കേട്ടോ. പിന്നെ ഈ ബാക്ക് ടയറൊക്കെ തീർന്നേക്കണം കൊണ്ട് തന്നെ വണ്ടി ബാക്ക് ടയർ തീർന്ന് നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡിലിന് ചെറിയൊരു ബലമുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. തന്നെയല്ല ഫ്രണ്ടിലത്തെ ഹാൻഡിലിൻ്റെ സ്റ്റിയറിംഗ് ബെയറിംഗ് അതായത് കോൺസെപ്റ്റ് എന്ന് പറയും അത് പൊടിക്ക് ടൈറ്റ് നമ്മൾ ലൂസാക്കാൻ നോക്കി ചെറിയ പടി വരും. അത് കാരണം നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ കിലോമീറ്റർ നമ്മളിപ്പോൾ 42,622 ഓൾറെഡി കിലോമീറ്റർ വർക്കിംഗ് അല്ലാതെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം ഏതാണോ ഫസ്റ്റ് തന്നെ, അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ കിടക്കുന്ന എഞ്ചിൻ ഓയിൽ മാറണം. അതിൻ്റെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് കൊണ്ടുവരണം. അതേപോലെ തന്നെ നമുക്കത് ആ സമയത്ത് എഞ്ചിൻ്റെ സൈഡ് എവിടെയും ഓയിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളിപ്പോൾ അഴിച്ചേക്കണമെന്നുകൊണ്ട് എന്തെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മൈലേജ് ഷോട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്യൂൺ ചെയ്യാനുണ്ട്. അങ്ങനെ 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞാൽ വണ്ടി ഒന്ന് കൊണ്ടുവരണം. അതേപോലെ തന്നെ അതിന് ശേഷം അതൊരു 1,000 കിലോമീറ്ററിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ മാറണം. അതിന് ശേഷം ഓരോ 3,000 കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റുകളുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി കിട്ടും. വാറണ്ടി ആയിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിച്ചു പോകണം കേട്ടോ. അതായത് ബാക്കിത്തെ 3,000 കിലോമീറ്റർ ബേസ് വെച്ചിട്ട് ഓയിൽ ചേഞ്ചും അതിനോടനുബന്ധിച്ച് തന്നെ സർവീസ് വർക്കും കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതാണ് നമുക്ക് അതിൻ്റെ ഒരു പറയുന്ന മാനദണ്ഡം. ഓക്കെ, അപ്പോൾ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ സർവീസിൽ പെടാത്ത നമുക്ക് 1-2 കേസുകൾ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. സ്പീഡോമീറ്ററും അതിൻ്റെ ഗിയർ സെറ്റ് കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഡീഷണൽ ഇതിനകത്ത് വരാത്ത കംപ്ലയിൻ്റ് പറയാത്ത കംപ്ലയിൻ്റ് ആണ്. നമ്മൾ അഴിച്ചപ്പോൾ കൂട്ടത്തിക്കടെ ഒറ്റ ലേബറിൽ തന്നെ എല്ലാം പെടുത്തി നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ. ജനറൽ സർവീസ് എല്ലാം കൂടിയിട്ട് എഞ്ചിൻ വർക്കിൻ്റെ ലേബറിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബില്ലേക്ക് നമുക്ക് വിളിക്കാം. ഓക്കെ.